സമ്പൂർണ്ണ വൈദ്യുതീകരണം പൂർത്തിയായെന്ന് അവകാശപ്പെടുമ്പോഴും ഇനിയും വൈദ്യുതി എത്താത്ത വീടുകൾ ഇടുക്കിയിലെ ആദിവാസി മേഖലയിലുണ്ട്. അടിമാലി ചാറ്റുപാറക്കുടിയിലെ ചെല്ലമ്മ വീട്ടിൽ ബൾബ് തെളിയുന്നതും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. രാത്രിയായാൽ ചെല്ലമ്മയുടെ വീട് ഇരുട്ടിലാകും. മണ്ണെണ്ണ വിളക്കാണ് ഏക ആശ്രയം. പുതിയ വീട് കിട്ടുന്നതിന് മുമ്പ് മാസം 2 ലിറ്റർ മണ്ണെണ്ണ ലഭിച്ചിരുന്നു. വൈദ്യുതിയുള്ള വാർക്ക വീട് അനുവദിച്ചതോടെ മണ്ണെണ്ണ 1.5 ലിറ്ററാക്കി ചുരുക്കി. വൈദ്യുതി വിട്ട് കിട്ടിയതുമില്ല. 1.5 ലിറ്റർ മണ്ണെണ്ണ കിട്ടും, അത് 2 വിളക്കിന് കിട്ടുമ്പോ അത് കത്തുമ്പോ തീർന്നു പോയി. പിന്നെ ചുമ്മാ ഇരുട്ട് തീർപ്പുണ്ട്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പെണ്ണുങ്ങൾ മാത്രമല്ലേ. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയതാണ് വീട്. വൈദ്യുത ജലലഭ്യതയടക്കം ഉറപ്പു നൽകിയായിരുന്നു നിർമ്മാണം. 2018-2019 സാമ്പത്തിക വർഷം അനുവദിച്ച വീടായിരുന്നു. പകുതി മുക്കാലായി അത്യാവശ്യം വാർക്കയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കോൺട്രാക്ടർ ഇട്ടിട്ട് പോയത്. അവർ KC ബോർഡുമായി ബന്ധപ്പെട്ടു, പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടു. ഇനി ബന്ധപ്പെടാൻ ഒരു സ്ഥലമില്ലെന്നുള്ളതാണ്. ചെല്ലമ്മയും മകളുമാണ് ഇവിടെ താമസം. വെളിച്ചമില്ലാത്തതിനാൽ രാത്രിയായാൽ ഇഴജന്തുക്കളടക്കം കയറുമോ എന്ന ഭീതിയുണ്ട്. വീടിന് 100 മീറ്റർ അകലെ വരെ വൈദ്യുതി എത്തിയിട്ടുണ്ട്. അധികൃതർ ഇടപെട്ട് ഇനിയും നടത്തിക്കാതെ എത്രയും വേഗം വൈദ്യുതി നൽകണമെന്ന് മാത്രമാണ് ഇവരുടെ അഭ്യർത്ഥന. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.